ആ പേരിലൂടെ ആ വ്യക്തി സ്ഥിരീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവവുമായി ഒരു ഉടമ്പടിയിലെത്തുന്നു,
ആ വ്യക്തിയുടെ വ്യക്തിത്വം സ്ഥിരീകരിക്കപ്പെടുന്നു. മാത്രമല്ല ആ മാമോദീസ നൽകപ്പെടുക എന്ന് പറയുമ്പോഴേ ദൈവം എന്നെ വ്യക്തിപരമായി അറിയുന്നു, അതേ എന്ന് പറയാൻ, ആ ചോദ്യത്തിന് അതേ എന്ന് പറയാൻ, ആ ഉത്തരം പറയാൻ, അങ്ങനെ ആവർത്തിക്കപ്പെടാനാവാത്ത അനന്യതയിൽ എന്നേക്കുമായി സ്ഥിരീകരിക്കപ്പെടാൻ സാധിക്കും. നമ്മുടെ അനന്യത എന്ന് പറയുന്നത് നമ്മുടെ പേരും നമ്മുടെ മുഖവുമാണ്. അങ്ങനെ നമ്മുടെ ആ അനന്യതയിൽ എന്നേക്കുമായി സ്ഥിരീകരിക്കപ്പെടുകയാണ് ആ പേരിലൂടെ ഉണ്ടാകുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ, ക്രിസ്ത്യാനികൾ മാമോദീസയിൽ വിശുദ്ധരുടെ പേരുകൾ എന്തിനാണ് സ്വീകരിക്കുന്നത് എന്നാണ്. വിശുദ്ധരുടെ പേരുകൾ സ്വർണാതീത കാലം മുതൽ പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യാനികൾ മാമോദീസയിൽ വിശുദ്ധന്മാരുടെ പേരുകളാണ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ കുറച്ചു കാലമായിട്ട് വിശുദ്ധന്മാരുടെ പേര് മാമോദീസയ്ക്ക് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് വേറെ പേരുകൾ സ്വീകരിക്കാറുണ്ട്. ഈ മാമോദീസ പേരിലെ വിശുദ്ധന്മാരുടെ പേര് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ, വിശുദ്ധരെക്കാൾ നല്ല മാതൃകയുള്ള വ്യക്തികളില്ല, അവരെക്കാൾ നല്ല സഹായികൾ നമുക്കില്ല. നമുക്ക് ദൈവത്തിൻ്റെ, നമ്മൾ വിശുദ്ധൻ്റെ ഒരു പേര് സ്വീകരിക്കുക എന്ന് പറയുമ്പോഴേ ദൈവസന്നിധിയിൽ നമുക്കൊരു സുഹൃത്തുണ്ടാവുക എന്നതാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധന്മാരെ നമുക്ക് മാതൃകയായിത്തീരുന്നു, അവർ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, ദൈവസന്നിധിയിൽ നമുക്കൊരു സുഹൃത്തായിത്തീരുന്നു, നമുക്ക് മുമ്പേ നമ്മുടെ അടുത്തെത്തി ദൈവവുമായി നമുക്ക് സൗഹൃദം സ്ഥാപിക്കാൻ വഴിയൊരുക്കുന്നവരാണ് വിശുദ്ധന്മാർ. അപ്പം നമ്മളെല്ലാവരും തന്നെ വിശുദ്ധന്മാരുടെ പേര് സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കാത്തിടത്തോളം ആളുകളുണ്ടെങ്കിൽ ഇനി നമ്മുടെ തലമുറകൾക്ക് നമുക്ക് ആ പേരിടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാമോദീസ എന്ന പ്രവേശക കൂദാശയെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത കൂദാശ സ്തൈലലേപനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എല്ലാവരും അതാത് ക്ലാസ് എടുക്കുമ്പോഴും ആ പാഠഭാഗങ്ങൾ നന്നായി വായിക്കാനും വൺ വേഡുകൾ എഴുതാനും നന്നായി പഠിക്കാനും ഒപ്പം പഠിച്ചു പോകാനും പരിശ്രമിക്കണം. എല്ലാവരും ഫീസ് അടുത്ത ദിവസം തന്നെ പള്ളിയിലോ എച്ച് എമ്മിൻ്റെ കയ്യിലോ ഏൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സെക്രട്ടറി പി ഡി ടീച്ചറുടെ കയ്യിലോ ഏൽപ്പിക്കാനായിട്ട് പരിശ്രമിക്കണം. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.